ഗുഡ് മോർണിംഗ് ടു ഓൾ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്വാഗതം എന്ന പാഠത്തിലെ പഠന പ്രവർത്തനങ്ങളാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ അതെല്ലാം എഴുതിയെടുത്തോ? അപ്പോൾ നിങ്ങൾ എഴുതിയെടുക്കുമ്പോൾ പറഞ്ഞുകൊണ്ട് എഴുതിയെടുത്ത് പഠിക്കണം. ഇനി നമുക്ക് അതിൻ്റെ ബാക്കി പഠന പ്രവർത്തനങ്ങൾ കൂടി നോക്കാം. അപ്പോൾ നിങ്ങളുടെ പാഠപുസ്തകത്തിലെ പേജ് നമ്പർ 45, പാഠപുസ്തകത്തിലെ പേജ് നമ്പർ 45 കണ്ട് അതിനകത്ത് പദങ്ങൾ പിരിച്ചെഴുതാം. അപ്പോൾ നമുക്ക് നോക്കാം. കുഞ്ഞിക്കാറ്റേ, കുഞ്ഞിക്കാറ്റേ എന്നാണ്. അപ്പോൾ അത് രണ്ട് വാക്കായിട്ട് നമ്മൾ എഴുതുകയാണ്. കുഞ്ഞി അധികം കാറ്റേ, ഇങ്ങനെ എഴുതേണ്ടത്. കുഞ്ഞി അധികം കാറ്റേ, ഈ ഒരു വാക്കിനെ നമ്മൾ രണ്ടായിട്ട് എഴുതുകയാണ്, പിരിച്ചെഴുതുകയാണ്. കുഞ്ഞിക്കാറ്റേ, കുഞ്ഞി അധികം കാറ്റേ. അടുത്തത് ചന്ദനക്കുന്ന്. അപ്പോൾ അത് രണ്ട് വാക്കാക്കി, ചന്ദന അധികം കുന്ന്. അടുത്തത് വന്നിടാമകത്തേക്ക്. അപ്പോൾ വന്നിടാം അധികം അകത്തേക്ക്. അടുത്തത് പൊന്നിളം, പൊന്ന് അധികം ഇളം. നമുക്കൊന്നുകൂടെ വായിക്കാം. കുഞ്ഞിക്കാറ്റേ, കുഞ്ഞി അധികം കാറ്റേ. അടുത്തത് ചന്ദനക്കുന്ന്, ചന്ദന അധികം കുന്ന്. അടുത്തത് വന്നിടാമകത്തേക്ക്, വന്നിടാം അധികം അകത്തേക്ക്. അടുത്തത് പൊന്നിളം, പൊന്ന് അധികം ഇളം. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഉത്തരം കണ്ടെത്തി എഴുതുക. ഒന്നാമത്തെ ചോദ്യം, ആരുടെ ആഗമം പ്രതീക്ഷിച്ചാണ് കുട്ടിയിരിക്കുന്നത്? ആരുടെ ആഗമം പ്രതീക്ഷിച്ചാണ് കുട്ടിയിരിക്കുന്നത്? കാറ്റിൻ്റെ ആഗമം എന്ന് പറഞ്ഞാൽ വരവ്, കാറ്റിൻ്റെ വരവും പ്രതീക്ഷിച്ചാണ് കുട്ടിയിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യമാണ്, ആരുടെ ആഗമം പ്രതീക്ഷിച്ചാണ് കുട്ടി ഇരിക്കുന്നത്? ഉത്തരം, കാറ്റിൻ്റെ ആഗമം പ്രതീക്ഷിച്ചാണ് കുട്ടി ഇരിക്കുന്നത്. ഇനി അടുത്തത് രണ്ടാമത്തത്, കാറ്റ് എന്ത് തടവി പോന്നിട്ടുണ്ടാവാം എന്നാണ് കുട്ടി പറയുന്നത്? കണ്ടോ, ഉത്തരം വാസന്തശ്രീ ഉല്ലസിക്കുന്ന പൂന്തോട്ടങ്ങൾ തടവി പോന്നിട്ടുണ്ടാവാം എന്നാണ് കുട്ടി പറയുന്നത്. വാസന്തശ്രീ, ഒരു വാസനയുടെ ഐശ്വര്യം അല്ലേ, പൂന്തോപ്പിൽ നിന്നും അത്രയും അതിൻ്റെ ആ സുഗന്ധം എന്ന് പറയുന്നത് അത്രയും ഐശ്വര്യമാണെന്നാണ് പറയുന്നത്. വാസന്തശ്രീ ഉല്ലസിക്കുന്ന പൂന്തോട്ടങ്ങൾ തടവി പോന്നിട്ടുണ്ടാവാം എന്നാണ് കുട്ടി പറയുന്നത്. അപ്പോൾ ചോദ്യം എന്താ, കാറ്റ് എന്ത് തടവി പോന്നിട്ടുണ്ടാവാം എന്നാണ് കുട്ടി പറയുന്നത്. ഉത്തരം വാസന്തശ്രീ ഉല്ലസിക്കുന്ന പൂന്തോട്ടങ്ങൾ തടവി പോന്നിട്ടുണ്ടാവാം എന്നാണ് കുട്ടി പറയുന്നത്. ഇനി മൂന്നാമത്തെ, കുട്ടി എന്താണ് അറിഞ്ഞിരിക്കുന്നത്? കുട്ടി എന്താണ് അറിഞ്ഞിരിക്കുന്നത്? ഉത്തരം നല്ലവരോട് വേണ്ടും വിധത്തിൽ സമ്പർക്കം പുലർത്തുന്ന നല്ലവനാണ് കാറ്റ് എന്നാണ് കുട്ടി അറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഉത്തരം ഒന്നുകൂടെ പറയാം, നല്ലവരോട് വേണ്ടും വിധത്തിൽ സമ്പർക്കം പുലർത്തുന്ന നല്ലവനാണ് കാറ്റ് എന്നാണ് കുട്ടി അറിഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തത്, ഭവാൻ എവിടെ നിന്നും വന്നതാവാം എന്നാണ് കുട്ടി ചിന്തിക്കുന്നത്. നാല്, ഭവാൻ എവിടെ നിന്ന് വന്നതാവാം എന്നാണ് കുട്ടി ചിന്തിക്കുന്നത്. ചന്ദനക്കുന്നിൽ നിന്നും വന്നതാവാം എന്നാണ് കുട്ടി ചിന്തിക്കുന്നത്. ഇപ്പോൾ ഭവാൻ, ഇവിടെ കാറ്റ് അല്ലേ, കാറ്റിനെ കൊച്ചു സ്നേഹത്തോട് പറയുകയാണ്, ഭവാൻ എവിടെ നിന്ന് വന്നതാവാം എന്നാണ് കുട്ടി ചിന്തിക്കുന്നത്. ചന്ദനക്കുന്നിൽ നിന്നും വന്നതാവാം എന്നാണ് കുട്ടി ചിന്തിക്കുന്നത്. ഇനി അടുത്തത് കവിത എഴുതാം. കുട്ടി കാറ്റിനോട് പറഞ്ഞത് കേട്ടില്ലേ, ഇനി നിങ്ങൾ അടുത്ത വേനലിൽ പെയ്യുന്ന മഴയെ വിളിച്ചുകൊണ്ട് 4 വരി കവിത എഴുതുക. അപ്പോൾ കവിതയായിട്ടും എഴുതാം, ഗദ്യ രൂപത്തിലും എഴുതാം. അത് നിങ്ങൾ തനിയെ ചെയ്യണം. നമ്മളിപ്പോൾ കാറ്റിൻ്റെ പാഠം അല്ലേ പഠിച്ചത്, കാറ്റിനെക്കുറിച്ച് പല കാര്യങ്ങൾ പഠിച്ചു. അപ്പോൾ നിങ്ങൾക്കത് തനിയെ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളത് തനിയെ ചെയ്തിട്ട് ടീംസിലേക്ക് അയച്ചു തരണം. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഓർത്തിരിക്കാം, ഇന്ത്യയുടെ പൂന്തോട്ടം ഏത്? ഓർത്തിരിക്കാം, ഇന്ത്യയുടെ പൂന്തോട്ടം ഏത്? ഇന്ത്യയുടെ പൂന്തോട്ടമാണ് കാശ്മീർ. അതിൻ്റെ ഒരു പടമാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. ഇന്ത്യയുടെ പൂന്തോട്ടം ഏതാ? കാശ്മീർ. ഈ പാഠം തീരുകയാണ്. നമ്മൾ ഇന്ന് ഇതിൻ്റെ ചോദ്യോത്തരങ്ങളും പഠിച്ചു, പിന്നെ പദങ്ങൾ പിരിച്ചെഴുതാൻ പഠിച്ചു. അപ്പോൾ നിങ്ങൾ ഇത് പറഞ്ഞുകൊണ്ട് നന്നായിട്ട് ഈ പാഠത്തിലെ എല്ലാ ചോദ്യോത്തരങ്ങളും അർത്ഥങ്ങളും എല്ലാം നിങ്ങൾ എഴുതി പഠിക്കണം. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.